കൊച്ചി ആഴക്കടലിലെ ലഹരിവേട്ട കേസിൽ പാകിസ്ഥാൻ സ്വദേശിയായ പ്രതിയെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. പിടിയിലായ സുബൈർ കാരിറാണെന്നാണ് എൻ സി ബിയുടെ കണ്ടെത്തൽ. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ, ഏറ്റവും വലിയൊരു ഒരു വേട്ടയാണ് നടന്നത് ആഴക്കടലിൽ. പറയൂ വിവരങ്ങൾ. എസ് കെ എൻ, 25,000 കോടി രൂപയുടെ ലഹരിയാണ് എൻ സി ബി കഴിഞ്ഞ ദിവസം പിടികൂടിയത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ്. പ്രധാനമായും ഈ ലഹരി ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അല്ലെങ്കിൽ ഇത് കടത്തിന് പിന്നിൽ ആരാണ്, അതിന്റെ അന്താരാഷ്ട്ര ബന്ധം, അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാട്, ഇത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ എൻ സി ബിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ പിടിയിലായ പാക് പൗരൻ സുബൈർ ഈ കേസിൽ ഏറ്റവും നിർണായകമായ കണ്ണിയാണ് എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് എൻ സി ബി ഉള്ളത്. അതുകൊണ്ടാണ് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എൻ സി ബി കടക്കുന്നത്. പ്രധാനമായും എൻ സി ബി ഇയാളിൽ നിന്ന് ചോദിച്ചറിയാൻ ലക്ഷ്യം വെക്കുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധവും ഈ ഹാജി സലീം ഗ്രൂപ്പുമായുള്ള ഇടപാടും അത്തരം കാര്യങ്ങളാണെന്നാണ് ഇതിനോട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് 15,000 കോടിയുടെ ലഹരി ഇടപാടുകൾ അല്ലെങ്കിൽ ലഹരി വസ്തുവാണെന്ന് കണ്ടെത്തിയില്ലെങ്കിലും ഒരു ദിവസത്തെ സമയമെടുത്ത് നടത്തിയ വിശദമായ പരിശോധനക്കൊടുവിലാണ് 25,000 കോടി രൂപയുടെ ലഹരിയാണ് ഈ സമുദ്രഗുപ്ത ഓപ്പറേഷന്റെ ഭാഗമായി എൻ സി ബിയും അതോടൊപ്പം തന്നെ നേവിയും ചേർന്ന് പിടിച്ചതെന്ന് മനസ്സിലാകുന്നു. ഇതെങ്ങോട്ടേക്കാണ് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ത്യൻ സമുദ്ര തീരത്തുനിന്നാണ് പിടികൂടിയെങ്കിലും ഒരു പക്ഷേ ഇത് ഇന്ത്യയിലേക്കല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തുന്ന ഭാഗമായി എത്തിച്ചതാണോ എന്നൊരു സംശയവും എൻ സി ബി പങ്കുവെക്കുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം നൽകേണ്ടത് ഈ കാര്യമെന്ന് സംശയിക്കുന്ന പാക് പൗരൻ സുബൈറാണ്. അതുകൊണ്ടാണ് സുബൈറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ എൻ സി ബി തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ, പക്ഷേ ഇന്നോ നാളെയോ, സുബൈറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സമർപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യവും വിശദമായി അന്വേഷിച്ചു വരുന്നു. ഈ ബോട്ട് കപ്പലിൽ സുബൈറിനൊപ്പം കുറേ ആളുകൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എൻ സി ബി ഈ പരിസരത്തേക്ക്, കപ്പലിന്റെ പരിസരത്തേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ ഇവർ ഈ കപ്പലിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന എൻ സി ബി കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. അങ്ങനെ വലിയൊരു ശൃംഖല ഈ അന്താരാഷ്ട്ര ലഹരിക്കടത്ത് അതിന് പിന്നിലുണ്ട് എന്നും എൻ സി ബി വ്യക്തമാക്കുന്നു. അത് ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആണോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ് എൻ സി ബി. സുബൈറിനെ ഈ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് കേസിലെ ഏറ്റവും നിർണായകമായ നടപടിയാണ്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.